ഹായ് ഫ്രണ്ട്സ്, ഷെറിൻ ടെക് വേൾഡ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ യൂട്യൂബിൽ നമുക്ക് ഹെൽപ്പാകുന്ന കുറച്ച് ടിപ്സിനെ കുറിച്ച് പറയാനായിട്ടാണ്. അപ്പോൾ നമ്മൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ എങ്ങനെ സ്പാം വേർഡ് വരാതിരിക്കാമെന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്സ് ഒന്ന് കാണാം. അതിനായിട്ട് നമ്മൾ ക്രോം ബ്രൗസറിൻ്റെ അകത്ത് യൂട്യൂബ് ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. യൂട്യൂബ് ഡോട്ട് കോം ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് മാറ്റാം. ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിലേക്ക് മാറാൻ പറ്റും. അവിടെ അതിനുശേഷം നമ്മളുടെ ചാനൽ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ ഫേസോ അല്ലെങ്കിൽ നമ്മൾ ചാനൽ ഐക്കണായിട്ട് ക്ലിക്ക് ചെയ്യുന്ന അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതിന് താഴെയായിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ എന്നൊരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് കാണിക്കും. സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആ സെറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടെ നമുക്ക് നോക്കാം കുറച്ച് ഓപ്ഷൻസ് വരും. ഇവിടെ കണ്ടോ, സെറ്റിങ്സ് എന്നതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഓപ്ഷൻ വന്നു ജനറൽ ചാനൽ, അങ്ങനെ കുറച്ച് ഓപ്ഷൻ വന്നു. അപ്പോൾ നമുക്ക് അതിനകത്ത് നമുക്ക് വേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിറ്റി എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ക്ലിക്ക് ചെയ്തു. കമ്മ്യൂണിറ്റി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടെ ബ്ലോക്ക് വേർഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഇപ്പോൾ ആ ബ്ലോക്ക് വേർഡ്സിൻ്റെ അകത്ത് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് സബ്സ്ക്രൈബ്, സപ്പോർട്ട്, പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ആക്കുമോ, കൂട്ടാക്കുമോ, അല്ലെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ഫ്രണ്ടായിട്ട് വരുമോ, അല്ലെങ്കിൽ ലിങ്ക്, പിന്നെ അതേപോലെ സിമ്പിൾസ്, സൂപ്പർബ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് മാറ്റിക്കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് സ്പാമായിട്ട് വരുന്ന വേർഡ്സ് ഏതാണെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വേർഡ്സൊക്കെ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കയറ്റാൻ പറ്റും. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മളുടെ ചാനലിൽ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇതിനെ താഴെയായിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ അവർക്കത് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, അത് അവിടെ ബ്ലോക്കായിട്ട് കാണിക്കും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയുള്ള വേർഡ്സൊന്നും നമ്മുടെ ചാനലിൽ ടൈപ്പ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചാനലിൽ ഈ വേർഡ്സൊന്നും സ്പാമായിട്ട് വരില്ല. അപ്പോൾ നമുക്ക് സ്പാം ആകാതെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ. ആ സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേവ് ആകും. അപ്പോൾ ഇത്രയും വേർഡ്സ് നമ്മുടെ ചാനലിൽ വന്ന് മറ്റുള്ള ഫ്രണ്ട്സ് വന്ന് ടൈപ്പ് ചെയ്താൽ അങ്ങനെ ആകില്ല. അപ്പോൾ അത് നമ്മളുടെ ചാനലിൽ നമുക്ക് സ്പാം ആകാതെ നോക്കാൻ പറ്റും. സ്പാം വേർഡ് വരാതിരിക്കാൻ നമ്മൾ ഈ ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്ത് മാറ്റാൻ പറ്റും. നമുക്ക് സെക്കൻഡ് ടിപ്സിലേക്ക് പോകാം. സെക്കൻഡ് ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചാനൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് മിക്കവരും പറയും സെർച്ച് കിട്ടുന്നില്ല, നമ്മൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചാനൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടെ താഴെയായിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് കാണിക്കും. യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ സെറ്റിങ്സ് കാണാൻ പറ്റും. ആ സെറ്റിങ്സിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ട പോലെ തന്നെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ വരും. അപ്പോൾ നമുക്കത് നോക്കാം എന്ത് ഓപ്ഷൻസാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അവിടെ സെയിം തന്നെ ജനറൽ വന്നു, ചാനൽ വന്നു. അതിൽ നമ്മൾ ചാനൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ചാനൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ താഴേക്ക് കുറച്ച് താഴെ ഫസ്റ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റും. ഇവിടെ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. അവിടെ കീവേഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും നമുക്ക്, കീവേഡ്സ്. അപ്പോൾ കീവേഡ്സിൻ്റെ അകത്ത് നമ്മളുടെ ചാനലിൻ്റെ പേര്, നമ്മളുടെ ചാനലിനോട് അനുബന്ധിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ആ കൂട്ടുകാരെ സെർച്ച് ചെയ്യുന്നത് ഏത് രീതിയിലാണ് ആ പേരുകളൊക്കെ നമുക്കവിടെ ചേർക്കാം. ഇപ്പോൾ ഞാനിവിടെ ചേർത്തിരിക്കുന്നത്, ഇപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പേര് ചേർത്ത് കാണിക്കാം. ഇപ്പോൾ ഞാനിവിടെ ഷെറിൻ ടെക് വേൾഡ് എന്ന് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ വെറുതെ ഷെറിൻ ടെക് വേൾഡ്, പിന്നെ അതേപോലെ തന്നെ ഷെറിൻ എൻ്റെ പേര് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു, ഷെറിൻസ് വേൾഡ് എന്ന് ഞാൻ കൊടുത്തു, പിന്നെ അങ്ങനെ പിന്നെ ഷെറിൻസ് ഷെറിൻസ് എന്നും പറഞ്ഞ് ഞാൻ വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പേരുകൾ ആരെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനലിലേക്ക് ഓട്ടോമാറ്റിക്കലി സെർച്ചിൽ വരികയും നമ്മുടെ ചാനലിലേക്ക് കയറി വരികയും ചെയ്യും. അതിൻ്റെ താഴെ തന്നെ സേവ് ബട്ടൺ ഉണ്ട്, സേവ് ചെയ്യുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം തന്നെ വരും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചാനലിൽ സെർച്ച് ലിസ്റ്റ് കൊണ്ടുവരാൻ നമുക്ക് പറ്റും. അപ്പോൾ മൂന്നാമത്തെ ടിപ്സിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൗണ്ട് എത്രയാണെന്ന് മറ്റുള്ളവർ കാണാതിരിക്കുക എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചാനലിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. ചാനലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടെ അഡ്വാൻസ് സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അഡ്വാൻസ് സെറ്റിങ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കണ്ടോ സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബർ കൗണ്ടിന് അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കലായിട്ട്. അപ്പോൾ നമ്മൾ ആ ക്ലിക്ക് മാറ്റിയിട്ട്
താഴെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, നമ്മുടെ കൗണ്ട് എത്രയാണെന്ന് അവിടെ അറിയാൻ പറ്റില്ല. ഇങ്ങനെ ചെയ്ത് വെക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ നല്ല വീഡിയോ ആയിരിക്കും, കണ്ടൻറ്റ് നല്ലതായിരിക്കും, എല്ലാം കൊണ്ട് വീഡിയോ നല്ലൊരു വീഡിയോ ആയിരിക്കും. പക്ഷേ സെർച്ച് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോഴേക്കും ഒരു പുതിയ ചാനലാണ്, ഇതിൻ്റെ അകത്ത് അധികം ഫ്രണ്ട്ഷിപ്പൊന്നും ഇല്ല, തുടക്കക്കാരാണെന്ന് വിചാരിച്ചു അവർ നമ്മുടെ വീഡിയോ കാണാതെ വരികയും അവരെ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും നല്ല കാര്യം നമ്മൾ ആരോന്നും ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് ഒന്ന് ഇങ്ങനെ കാണാത്ത രീതിയിൽ വെക്കുക. അപ്പോൾ അത് നിങ്ങളുടെ ചാനലിനെ ഗ്രോത്ത് ചെയ്യാനായിട്ട് കൂടുതലും സഹായിക്കും. അപ്പോൾ ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിന് തന്നെ നല്ലൊരു ഗുണം കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്ന് ടിപ്സ് ഉപകരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് യൂട്യൂബിൽ വരുന്നവർക്കൊക്കെ ഇത് ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളിൽ പലർക്കും ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, അറിയാൻ പാടില്ലാത്ത ഒരാൾക്ക് ഇത് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുവഴി അവർക്ക് അവരുടെ ചാനലിൽ കുറച്ചും കൂടി ഗ്രോത്ത് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.